ഹായ് ഓൾ വെൽക്കം ടു അനദർ സെക്ഷൻ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട് ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം അഡ്വാൻറ്റേജസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ് ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹെഡ്ജ് ദ റിസ്ക് ഇൻ ഫ്യൂച്ചർ ഭാവിയിലുണ്ടാവുന്ന ഒരു റിസ്ക്കിനെ ഹെഡ്ജ് ചെയ്യുക അഥവാ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു നഷ്ടം വന്നു ചേരുന്നുണ്ടെങ്കിൽ ആ നഷ്ടത്തിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജസ് രണ്ടാമത്തത് നോ ഇനീഷ്യൽ മൂവ്മെൻറ്റ് ഈസ് റിക്വയേർഡ് നമുക്കിതിന് പ്രാരംഭഘട്ടത്തിൽ വലിയ പൈസയുടെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ ആദ്യം ഘട്ടത്തിൽ നമുക്ക് ഇതിൽ നമ്മുടെ കയ്യിൽ കാശൊന്നും വേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇത് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് പണം ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല അതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് ഇറ്റ് ഈസ് ടൈലർ മെയ്ഡ് ടൈലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ്ലി നെഗോഷിയേറ്റഡ് കോൺട്രാക്റ്റ് എന്നാണ് ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഡിസൈൻഡ് ടു സ്യൂട്ട് ദ നീഡ്സ് ഓഫ് ബയർ ആൻഡ് സെല്ലർ ഇവിടെ കോൺട്രാക്ട് മെയ്ക്ക് ചെയ്യുന്നത് രണ്ട് സ്വകാര്യ വ്യക്തികളാണ് രണ്ട് വ്യക്തികൾ അവർക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇവിടെ എന്തു ചെയ്യുന്നത് കോൺട്രാക്ട് മെയ്ക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് ടൈലർ മെയ്ഡ് എന്ന് പറയാനുള്ള കാരണം ദൻ അടുത്തതാണ് ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ മറ്റ് കോൺട്രാക്റ്റുകളെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഫോർവേഡ് കോൺട്രാക്ട് കുറച്ചുകൂടി എന്താണ് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാണ് നമ്മൾക്കനുസരിച്ച് കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുകയും നമ്മൾക്കനുസരിച്ച് ഫ്യൂച്ചറിലെ ഡേറ്റിലേക്ക് കൊണ്ടുപോകാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഫോർവേഡ് കോൺട്രാക്റ്റിനകത്ത് അതുപോലെ തന്നെ നമുക്ക് ഇനീഷ്യലായിട്ട് ഒരുപാട് പണം ചിലവഴിക്കൊന്നും വേണ്ട സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ ഇപ്പോൾ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ ലിമിറ്റേഷൻസുകൾ എന്തൊക്കെയാണ് ഒന്ന് നോക്കാം അതിലൊന്നാമത്തതാണ് ഇല്ലിക്വിഡിറ്റി ഇല്ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫോർവേഡ് കോൺട്രാക്റ്റ് ആർ നോട്ട് എക്സ്ചേഞ്ച് ട്രെയ്ഡ് ഹെൻസ് ദേ ഹാവ് നോ റെഡി ലിക്വിഡിറ്റി നമുക്കറിയാം ഫോർവേഡ് എന്ന് പറയുന്നത് ഭാവിയിലൊരു ഡേറ്റിലാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ പണമാക്കി മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല കാരണം നമ്മുടെ കയ്യിലൊരു അണ്ടർലൈങ് അസെറ്റ് ഉണ്ടെങ്കിൽ ആ അസെറ്റിൽ നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റ് വെച്ചിട്ട് പെട്ടെന്ന് ലിക്വിഡി ലിക്വിഡായിട്ട് മാറ്റാൻ പറ്റില്ല പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ നമുക്ക് സാധ്യല്ല കാരണം അത് ഭാവിയിൽ ഒരു ഡേറ്റിലാണ് കണ്ടക്ട് ചെയ്യുക അപ്പോൾ അവിടെ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റില്ല ഫോർവേഡ് കോൺട്രാക്റ്റിലൂടെ എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് രണ്ടാമത്തത് ലാക്ക് ഓഫ് സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് ലാക്ക് ഓഫ് സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് കോൺട്രാക്ട് ഇസ് എ ബെയിൽ ലാറ്ററൽ കോൺട്രാക്ട് ഇതൊരു ബെയിൽ ലാറ്ററൽ ആണ് അതായത് രണ്ട് കക്ഷികൾ തമ്മിൽ തയ്യാറാക്കുന്ന കോൺട്രാക്റ്റ് ആണ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു ബയറും സെല്ലറും തമ്മിൽ തയ്യാറാക്കുന്ന ഒരു കരാറാണ് ഇതിൻ്റെ ഇടയിൽ ഇടനിലക്കാരൊന്നുമില്ല ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കരാറ് തയ്യാറാക്കുന്നത് ഇറ്റ് ഈസ് എ പ്രൈവറ്റ് നെഗോഷിയേറ്റഡ് കോൺട്രാക്റ്റ് അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് നെഗോഷിയേറ്റഡ് കോൺട്രാക്റ്റ് ആണ് ഇറ്റ് ഈസ് എ ടൈലർ മെയ്ഡ് കോൺട്രാക്റ്റ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് പാർട്ടീസ് അതായത് പാർട്ടീസിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് അവർ തന്നെ എഴുതി തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് അവർ തയ്യാറാക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് ഈ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് നോട്ട് ട്രേഡഡ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്ചേഞ്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുകൊണ്ട് തന്നെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഇതെന്ത് ചെയ്യുന്നില്ല ട്രേഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതൊരു ഓവർ ദ കൗണ്ടർ ഒ ടി സിയിലൂടെയാണ് ഇതെന്ത് ചെയ്യുന്നത് അധികവും ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇതാണ് ഇതിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ വരുന്നത് ദൻ അടുത്തതാണ് കൗണ്ടർ പാർട്ടി ഓർ ഡിഫോൾട്ട് റിസ്ക് പിന്നെ വരുന്നു കൗണ്ടർ പാർട്ടി റിസ്ക് കൂടുതലാണ് എന്നാണ് സോ ഫോർവേഡ് കോൺട്രാക്ട് ഈസ് നോട്ട് സ്റ്റാൻഡേർഡ് ഹെൻസ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ റെഗുലേഷൻസ് ഓഫ് ആൻ എക്സ്ചേഞ്ച് ദർ ഈസ് എവറി പോസിബിലിറ്റി ദാറ്റ് വൺ പാർട്ടി മേക്സ് ഡിഫാൾട്ട് ഇൻ the ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ കോൺട്രാക്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ കൗണ്ടർ പാർട്ടി റിസ്ക് ഏതെങ്കിലും ഒരു കക്ഷി കരാറിൽ നിന്നും പിന്മാറാനുള്ള സാധ്യതയാണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത് കാരണം ഇത് തീർത്തും ഒരു ബെയി ലാറ്ററൽ കോൺട്രാക്റ്റാണല്ലോ രണ്ടുപേർ തമ്മിലുണ്ടാക്കുന്ന കോൺട്രാക്റ്റാണ് ഇടനിലക്കാരായ ആരുമില്ല അപ്പോൾ ഒരു കക്ഷിക്ക് വേണമെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം അപ്പോൾ ഡിഫോൾട്ട് റിസ്ക് അല്ലെങ്കിൽ കൗണ്ടർ പാർട്ടി റിസ്ക് വളരെ കൂടുതലാണ് ഫോർവേഡ് കോൺട്രാക്റ്റിൽ എന്ന് മനസ്സിലാക്കാം ദെൻ അടുത്തതാണ് ഡിഫിക്കൾട്ടി ഇൻ ട്രാൻസേഷൻ ട്രാൻസേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് എ ഫോർവേഡ് കോൺട്രാക്ട് റിക്വേഴ്സ് ദാറ്റ് ദ നീഡ്സ് ഓഫ് ടു പാർട്ടീസ് എൻറ്ററിങ് ഇൻ ടു ദ കോൺട്രാക്ട് മാച്ച് അതായത് രണ്ട് കക്ഷികളാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് അപ്പോൾ രണ്ട് കക്ഷികളുടെയും ആവശ്യകതകൾ ഒരുപോലെ ആയിരിക്കണം അപ്പോൾ ഒരാൾക്ക് വിൽക്കുക എന്നുള്ളതും മറ്റൊരാൾക്ക് വാങ്ങുക എന്നുള്ളതും അപ്പോൾ വിൽക്കുന്ന ആളുടെയും വാങ്ങുന്ന ആൾക്ക് ആളുടെയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് അത് മാച്ചിങ് ആവുക എന്ന് പറയുന്നത് എന്താണ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇറ്റ് ഈസ് ഓഫൺ ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് എ പാർട്ടി വിത്ത് മാച്ചിങ് നീഡ്സ് മാച്ചിങ് നീഡ്സ് ഉള്ള പാർട്ടിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എൻ്റെ കയ്യിൽ ഒരു കരിമ്പന്തോട്ടാണുള്ളത് എങ്കിൽ ഞാൻ ആ കരിമ്പന്തോട്ടം തോട്ടം സെയിൽ ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷേ കരിമ്പന്തോട്ടം വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ വളരെ കുറവായിരിക്കും അപ്പം അങ്ങനെ മാച്ചിങ് നീഡ്സ് ഉള്ള ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ ട്രാൻസേഷൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഇനി അവസാനത്തെ പോയിൻ്റ് ആണ് നോ സ്ക്വയറിങ് ഓഫ് സ്കോറിങ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി സ്ക്വയറിങ് ദാറ്റ് മീൻസ് ഓഫ് സെറ്റിംഗ് ഓഫ് എ ഫോർവേഡ് കോൺട്രാക്ട് ഈസ് നോട്ട് പോസിബിൾ ഇവിടെ ഓഫ് സെറ്റിംഗിന് എന്നുള്ള ഇവിടെ ഓഫ് സെറ്റിങ്ങിനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിനകത്ത് അത് പോസിബിൾ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ലിമിറ്റേഷനിൽ പറയുന്നത് ഇപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസുകളാണ് ഫോർവേഡ് കോൺട്രാക്റ്റിനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക